ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും വിസ നൽകാമെന്നും വിശ്വസിപ്പിച്ച് ഒരു കോടി രൂപയോളം തട്ടിയെടുത്തതായി ആരോപിച്ച് പണം നിക്ഷേപിച്ചവർ ആരംഭിച്ചു കാസർഗോഡ് നീലേശ്വരം സ്വദേശി സഹീറും മറ്റ് നിക്ഷേപകരും ചേർന്നാണ് തൃക്കരിപ്പൂർ ഉടുമ്പും തരയിലെ ഫൈസലിന്റെ വീട്ടിനു മുന്നിൽ സമരം ആരംഭിച്ചത് ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും വിസ നൽകാമെന്നും വിശ്വസിപ്പിച്ച് ഒരു കോടിയോളം രൂപ തട്ടിയെടുത്തതായി ആരോപിച്ചാണ് പണം നിക്ഷേപിച്ചവർ ആരംഭിച്ചത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി സഹീറും മറ്റ് നിക്ഷേപകരും ചേർന്നാണ് തൃക്കരിപ്പൂർ ഉടുമ്പുന്തലയിലെ ഫൈസലിന്റെ വീടിന് മുന്നിൽ സമരം ആരംഭിച്ചത് ഓസ്ട്രേലിയയിലുള്ള ബിസിനസിൽ പങ്കാളിയാക്കാമെന്നും വിസ നൽകാമെന്നും വാഗ്ദാനം ചെയ്ത പല തവണകളായി ഒരു കോടിയോളം രൂപ വാങ്ങി വഞ്ചിച്ചു എന്നാണ് പരാതി ഇതൊരു നാല് വർഷം മുമ്പ് ഈ പറഞ്ഞില്ല അഞ്ച് വർഷം ഡിലേ ആയിരുന്നില്ല നാല് വർഷം മുമ്പ് വരുമ്പോൾ ഈ വീടിന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെ ഞാൻ വന്നതാണ് ഈ വീട്ടുകാർക്ക് സംഭവങ്ങളെല്ലാം അറിയുന്നതാണ് എന്നിട്ടും ഇതേ അനുഭവ പ്രശ്നം തന്നെയാണ് ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ മുമ്പിൽ വഴിയില്ല ഇത് ഈ പോലെ ഞാൻ വീടിൻ്റെ പുറത്താണ് ഇവരിതാണ് ഈ വീടാണ് ഇവർ അടിച്ച് പൊളിച്ച് നിന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടില്ല ഇവരിതാരി ഈ പുള്ളിനോട് ഞാൻ പൈസ മേടിച്ചിട്ടുള്ളതാണ് അതുപോലെ എൻ്റെ കസിന് അതൊക്കെ

ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരനായ ഫൈസൽ നാട്ടിൽ വരാറില്ലെന്നും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു നിലവിൽ തനിക്ക് വധഭീഷണിയുണ്ടെന്നും സഹീർ പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ